നമസ്കാരം. വിവാഹ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിലൂടെ നിങ്ങൾ അയച്ചു തന്ന കുറച്ച് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും പാർട്ടി അയച്ച് തരുന്ന ഡീറ്റെയിൽസും അതുപോലെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒരു വിവാഹം ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇതിനിടയ്ക്ക് പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറയുകയുണ്ടായി, ഡീറ്റെയിൽസ് പറഞ്ഞ ഡീറ്റെയിൽസ് പോലെയല്ല ഡീറ്റെയിൽസ് വരുന്നത്, കള്ളം പറയുന്നുണ്ട് കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ കംപ്ലീറ്റ് ബയോഡാറ്റയും തിരക്കി അറിഞ്ഞതിന് ശേഷം പറയുക എന്നുള്ളതൊന്നും പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർ തരുന്ന അതേ ഡീറ്റെയിൽസാണ് ഇടുന്നത്. അപ്പോൾ കല്യാണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാം തിരക്കി അറിഞ്ഞതിന് ശേഷം, ഇനിയിപ്പോൾ ബ്രൈഡ്സിൻ്റെ ആണെങ്കിൽ ഗ്രൂംസിൻ്റെ ആണെങ്കിലും ഒക്കെ തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. പിന്നെ നമ്മുടെ ഈ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യുന്ന വ്യക്തികൾക്ക് നല്ലൊരു ബന്ധം ലഭിക്കാനായിട്ട് ഞങ്ങളുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് നാസിയ എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ്. നാസിയയ്ക്ക് 32 ആണ് ഏജ് വരുന്നത്. ഡിഗ്രി CA ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ആളുടെ സെക്കൻഡ് മാരേജ് ആണ്. ലീഗലി ഡിവോഴ്സ് ആണ്. ഒരു 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. പിന്നെ കാണാനൊക്കെ വെളുത്തിട്ടാണ്, നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് 2 പെൺകുട്ടികളാണ് ഇവർ. അതിൽ ഇളയ കുട്ടിയാണ്. ഫാദറിന് ബിസിനസ്സാണ്. ഉമ്മ ഹൗസ് വൈഫാണ്. ഇവർ റിക്വയർമെൻറ്റ്സായിട്ട് പറയുന്നത് എറണാകുളത്തും അടുത്തുള്ള ഡിസ്ട്രിക്റ്റുകളിലുള്ള പ്രപ്പോസലാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ഉള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. 40 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് കേട്ടിട്ട് ഇൻട്രസ്റ്റ് ഉള്ള അവരുടെ ഡിമാൻഡ്സിനും യോഗ്യരാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അടുത്തത് ബുഷറയുടെ ഡീറ്റെയിൽസ് ആണ്. സോറി, ബുഷറ അല്ല, ബഷീറയുടെ ഡീറ്റെയിൽസ് ആണ്. ബഷീറയ്ക്ക് 38 ആണ് ഏജ് വരുന്നത്. മുസ്ലിം സുന്നി വിഭാഗത്തിലാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. ആളുടെ ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് മരിച്ചതാണ്, കുട്ടികളൊന്നുമില്ല. ഫാമിലി ഫാദർ ലേറ്റ് ആണ്, മദറ് സുഖമില്ലാത്ത ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. 4 സിസ്റ്റേഴ്സ് ഉണ്ട്, 3 ബ്രദേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ മാരീഡ് ആണ്. ഇവരെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് ബാധ്യത ഇല്ലാത്ത, ഭാര്യ നിലവിൽ ഇല്ലാത്ത, അങ്ങനത്തെ പ്രപ്പോസലാണ് നോക്കുന്നത്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. മാക്സിമം ഏജ് 45 ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നാസി എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത്. നെസ്സിക്ക് 26 ആണ് ഏജ് വരുന്നത്. ഡിവോഴ്സാണ്. ഒരു കുട്ടിയുണ്ട്, 3 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇവരുടെ ഫാമിലി ഫാദറിന് കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫാണ്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്, 1 ബ്രദറുണ്ട്. ഇവരെല്ലാം മാരീഡ് ആണ്. ഇവർ റിക്വയർമെൻറ്റ്സായി പറയുന്നത് ഏജ് മാക്സിമം 36 പറയുന്നുണ്ട്. ഒരു കുട്ടിയുണ്ട്, അപ്പോൾ കുട്ടീനെ നോക്കുന്ന ആളാവണമെന്ന് പറയുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് പ്രശ്നമല്ല. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. അടുത്തത് ഷെമീന. ഷെമീനയ്ക്ക് 26 ആണ് ഏജ് വരുന്നത്. ആളുടെ ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആളുടെ ക്വാളിഫിക്കേഷൻ BTech MSc ഉണ്ട്. ഫാമിലി ഫാദർ ഗൾഫിലാണ്, മദറ് ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ മാരീഡ് ആണ്. ഇവൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ഇവരെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് 30 വരെയാണ് ഏജ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ BTech അല്ലെങ്കിൽ ജോലി, ഗവൺമെൻറ് ജോലിയോ കമ്പനി ജോബിയോ ജോലിയോ ആർമിയോ നേവിയോ ഒക്കെ ഉള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. ഇവർ ഓൾ കേരള ഉള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. അടുത്തത് സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. മുസ്ലിം യുവതി, 42 വയസ്സ്. ഗവൺമെൻറ് ജോബ് ഉണ്ട്, സെക്കൻഡ് മാരേജ് ആണ്, കുട്ടികളൊന്നുമില്ല. ഇവർ ചെറിയ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത്. ഫാദർ ഇല്ല, മദർ ഹൗസ് വൈഫാണ്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്, 1 ബ്രദറുണ്ട്. സിസ്റ്റേഴ്സും ബ്രദറൊക്കെ മാരീഡ് ആണ്. ഇവരെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് 50 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് റസിയ. റസിയയ്ക്ക് 50 വയസ്സാണ്. മലപ്പുറമാണ് ഇവൻ്റെ സ്ഥലം വരുന്നത്. ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടീൻ്റെ കല്യാണം കഴിച്ചതാണ്. അവർക്ക് ബാധ്യതകളൊന്നുമില്ല.
ഇവരും പ്രത്യേകിച്ച് ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. റെസിയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് കമറു നിസയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത്. കമറു നിസയ്ക്ക് 36 ആണ് ഏജ് വരുന്നത്. കാലിക്കറ്റാണ് ഇവൻ്റെ സ്ഥലം. സെക്കൻഡ് മാരേജ് ആണ്. കുട്ടികളൊന്നുമില്ല. ഫാമിലി ഫാദർ പ്രൈവറ്റ് ജോലി ചെയ്യുന്നുണ്ട്. മദർ ഹൗസ് വൈഫാണ്. രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ഉണ്ട്. സിസ്റ്റേഴ്സും ബ്രദറൊക്കെ മാരീഡ് ആണ്. ഇവരെ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത് 45 ആണ് ഏജ് പറയുന്നത് മാക്സിമം. മലപ്പുറം വയനാട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ഒരു കുട്ടിയുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നുണ്ട്. മറ്റ് ഡിമാൻഡ്സുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അടുത്തത് മൈമൂനയുടെ ഡീറ്റെയിൽസ് ആണ്. മൈമൂനയ്ക്ക് 35 ആണ് ഏജ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത്. ഇവരെ ഉപ്പയുമ്മയും ഡിവോഴ്സാണ്. രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സ് രണ്ടുപേരും മാരീഡാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. 35 ആണ് മാക്സിമം ഏജ് പറയുന്നത്. അടുത്തത് ഉമ്മുൽ മുഫീദ. മുഫീദയ്ക്ക് 25 ആണ് ഏജ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ +2 ആണ്. ഹൈറ്റ് 5.5 feet ആണ് പറഞ്ഞിട്ടുള്ളത്. ഇരുനിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അവർ വീട് വരുന്നത്. 35 വരെയുള്ള പ്രപ്പോസലാണ് ഇവർ പരിഗണിക്കുന്നത്. മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ഒരു ഫാമിലി ഫാദർ ഫിഷർമാനാണ്. ഉമ്മ ഹൗസ് വൈഫാണ്. മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു ബ്രദറുണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.